കരിമഷി ലവേഴ്സ് ആദ്യമായിട്ടാണ് അറിയാൻ വേണ്ടി ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യാം. മറന്നുപോകരുത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം ആവശ്യമുള്ള അല്ലെങ്കിൽ കഴിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, കുറച്ച് പേർ എന്നോട് ചോദിച്ചിരുന്നു, ചേച്ചി അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ചേച്ചി എന്തൊക്കെയാണ് ഡെയിലി കഴിക്കുന്നതെന്നൊന്ന് പറയുന്നു. പിന്നെ ഇപ്പം നിങ്ങൾ കുറേ പേരുടെ മുടി ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ കളർ ചെയ്തു, അതിൻ്റെ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത ഈ വീക്കിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഭയങ്കര വിശേഷം ഞാൻ അപ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കഴിക്കുക എന്നുള്ളത്, ആദ്യം തന്നെ നിങ്ങൾ കുറേ പേര് എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ രാവിലെ തന്നെ എള്ളിൻ്റെ പൊടി കഴിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഡിസ്ക്ലെയിമർ ഒന്നും പറയാനുള്ളത്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുന്നതെന്നേ ഉള്ളൂ, അല്ലാതെ ഞാനിപ്പോൾ കഴിക്കുന്നത് എല്ലാവരും കഴിക്കണമെന്നോ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യണമെന്നോ നല്ല കേട്ടോ ഞാൻ പറയണത്. ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ കഴിച്ചതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് എള്ളിൻ്റെ പൊടിയാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 100 ഗ്രാം എള്ളാണെങ്കിൽ അതിൽ 10 ഗ്രാം ഉലുവ, ആ ഒരു റേഷ്യോയിലാണ്. അതായത് ജസ്റ്റ് എള്ളും ഉലുവയും ജസ്റ്റ് ഒന്ന് കഴുകുന്നു, എന്നിട്ട് വറക്കുന്നു. വറക്കുമ്പോഴേക്കും കടകടാന്ന് ഇങ്ങനെ പൊട്ടുന്ന ആ ഒരു ഇതിലേക്കാകുമ്പോൾ നിർത്തും, എന്നിട്ട് തണുക്കുമ്പോൾ ജസ്റ്റ് അതൊന്ന് പൊടിക്കും. അതിലേക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്യും, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ശർക്കര, അല്ലെങ്കിൽ വേണ്ട. അത് ജസ്റ്റ് ഞാനൊന്ന് ഒരു ചെറിയ ടീസ്പൂൺ ആ ഒരു പൊടി, മിക്സ് ചെയ്ത പൊടി ഞാൻ ജസ്റ്റ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ചെറിയ ചൂടുവെള്ളത്തോടെ കഴിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എള്ളെന്ന് പറഞ്ഞാൽ ഒരുപാട് വൈറ്റമിനി ഒരുപാട് ധാരാളം ഉള്ള ഒരാളാണ് എള്ളെന്ന് പറയണത്. അത് മാത്രമല്ല, ശരിക്കും എന്താ പറയുന്നത്, നമ്മളുടെ ഭയങ്കരമായിട്ട് ഫൈബർ റിച്ച് ആണ്. പിന്നെ നമുക്ക് കൊളസ്ട്രോൾ അല്ലെങ്കിൽ BP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ലോവർ ചെയ്യാനായിട്ട് എള്ള് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ എപ്പോഴും ഭയങ്കര മോയിസ്റ്റ് ആയിരിക്കും, എപ്പോഴും ഭയങ്കര വാം ആൻഡ് മോയിസ്റ്റ് ആയിട്ട് സൂക്ഷിക്കാൻ, ഭയങ്കര ഒരു യൂത്ത്ഫുൾനെസ് കീപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ എള്ള് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇത്. അത് മാത്രമല്ല, നമ്മൾ സ്ത്രീകൾക്ക് കുറേ നാൾ കഴിയുമ്പോഴേക്കും ശരീരത്തിലെ ബോണിന് വീക്ക്നെസ് ഉണ്ടാവും, എള്ള് വേദന ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾ എള്ളിൻ്റെ ബെനിഫിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അറിയാൻ പറ്റും. അതിനുശേഷം ഞാൻ കഴിക്കുന്നത് ഒരു 4 ബദാം കഴിക്കും. ബദാം ഇതുപോലെ തന്നെയാണ് സ്കിന്നിൻ്റെ ബെനിഫിറ്റ് പറയാനാണെങ്കിൽ, എന്താണ്, എപ്പോഴും ബേബി കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്ക് തേക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് ബേബി ഓയില്. കാരണം അത് ഭയങ്കരമായിട്ട് സോഫ്റ്റും ഭയങ്കര സപ്പിൾ ആൻഡ് ഗ്ലോവി, എപ്പോഴും ഒരു ഫേസിനൊരു ഗ്ലോ കിട്ടാനായിട്ട് ബദാം നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ട്രൈഗ്ലിസറൈഡ്, നമുക്ക് ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ പറയും ഇപ്പോൾ LDL, അതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ബദാം ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. സ്കിൻ പിന്നെ ഹെയർ എല്ലാത്തിനും ബദാം വളരെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞപോലെ തന്നെ ഭയങ്കര യങ് ആൻഡ് ഗ്ലോയി ആൻഡ് യൂത്ത്ഫുൾനെസ് കീപ്പ് ചെയ്യാനായിട്ട് ബദാമിനുള്ള ആ ഒരു വിശേഷത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു 4 ബദാം വെള്ളത്തിലിട്ട് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് ഞാൻ കഴിക്കുന്നത്. പിന്നെ അടുത്തത് എൻ്റെ ഒരു ഇതിലേക്ക് വരുന്നത് ഒന്നില്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ ഗ്രീൻ കോഫി അല്ലെങ്കിൽ ഗ്രീൻ ടീ. ഞാനിതിങ്ങനെ മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കും. ഇത് മൂന്നിനും വേറെ വേറെ ഗുണങ്ങളാണ്. അതിൽ മെയിൻലി ഞാൻ കുടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ സ്ത്രീകൾക്ക് കുറച്ച് വേജ് ആവും തോറും മെറ്റബോളിസം ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി ഈ ഒരു 3 കാര്യങ്ങൾ കുടിക്കുന്നത്. അല്ലാതെ തന്നെ ഗ്രീൻ ടീം ഗ്രീൻ കോഫിയും അല്ലെങ്കിൽ കോഫി പൗഡറിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്കറിയാം ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഏജിങ് ഒരു റിങ്കിൾ അതിനൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം 3-ാമത്തെ ആള് ഇതാണ്. ഞാനതൊരു 11:30 ഇത് കഴിക്കുന്നത്. ബദാം ഞാനൊരു എന്താ പറയണേ, ഇപ്പോൾ രാവിലെ എള്ളുപൊടി കഴിച്ചതിന് ശേഷം ഇന്ന സമയമൊന്നുമില്ല എനിക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ കഴിക്കും. പക്ഷെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് അത് കഴിക്കും കേട്ടോ ബദാം. പിന്നെയുള്ളത് ഞാൻ ഒരിക്കലും ഒരു പൊടിയുടെ ഇത് വീഡിയോ ഇട്ടിരുന്നു, കുറച്ച് പൊടികൾ പൊടിച്ചു വെക്കാന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി, അതിൽ മെയിനിൽ ഫ്ലാക്സ് സീഡ് എന്തായാലും ഉൾപ്പെടുത്തുക. കാരണം ഒമേഗ 3 ധാരാളം മുടങ്ങിയിട്ടുള്ള ഒരാളാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. വലിയ കാശൊന്നുമില്ല, അത് വാങ്ങിച്ചിട്ട് വറുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്നോ അതിലേക്ക് 1 ടീസ്പൂൺ ഇടുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല നമ്മുടെ ഫാമിലിയിലെ ഫുൾ ആളുകൾക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ സമയം കണ്ടെത്തൊന്നും വേണ്ട. അതിനോടൊപ്പം നിങ്ങൾക്ക് എന്തൊക്കെ പൊടികൾ പൊടിച്ചിടാൻ പറ്റുമോ അതെല്ലാം ആഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒപ്പം സൺഫ്ലവർ ഓയിൽ, സൺഫ്ലവർ സീഡ്,
ഫ്ലാക് സീഡ് പിന്നെ ബ്രെയിൻ സീഡ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ ഇടുകയാണെങ്കിൽ നമ്മൾ കുട്ടികളിലേക്കും വലിയ ആളുകളിലേക്കും വയസ്സായവരിലേക്കും ഒക്കെ എത്തും. ഒരു സ്പൂൺ ഇട്ടാൽ തന്നെ കുറച്ച് കുറച്ചാണെങ്കിലും നമ്മളുടെ ഉള്ളിലേക്ക് എല്ലാവരിലേക്കും എത്തും. ഞാനപ്പോൾ അത് മാക്സിമം ഞാൻ ഡെയിലി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഉപ്പുമാവാണെങ്കിലും പുട്ടാണെങ്കിലും ദോശയാണെങ്കിലും ആ ഒരു സ്പൂൺ പൊടി ഞാൻ എന്തായാലും ഇടാറുണ്ട്. അതിലുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് പല ഇപ്പോൾ കിട്ടുന്ന അനുസരിച്ചാണ്. പക്ഷെ ഫ്ലാക് സീഡ് എന്തായാലും ഞാൻ ഇടുന്ന ഒരു ഒരു എന്താണ് ഒരു ഒരു ആളാണ് അല്ലെങ്കിൽ ഒരു ഓ വാക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഫ്ലാക് സീഡ് എന്തായാലും ഉണ്ടാവും. അതിനോടൊപ്പം കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ലിങ്ക് കൊടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാണ് ഇനി അടുത്തത് വരുന്നത് ഒരു വൈറ്റമിൻ സി അല്ലെങ്കിൽ നാരങ്ങയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും നമ്മൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് വെള്ളം കുടിക്കുകയാണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ കയറും. ഭയങ്കരമായിട്ട് നമുക്ക് ഉന്മേഷം ഉണ്ടാവും. വൈറ്റമിൻ സി നിങ്ങൾക്കറിയാം നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെയാണ് ശരിക്കും ആൻറ്റി ഓക്സിഡൻറ്റും സ്കിൻ ഏജിങ്ങിനോടൊക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട് വൈറ്റമിൻ സി അല്ലെങ്കിൽ ഈ ഒരു നാരങ്ങ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് നിങ്ങളിനി ഒന്നും അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു നാരങ്ങ വലിയ നാരങ്ങ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ വലിയൊരു കലത്തിലാണ് വെള്ളം തിളപ്പിക്കുന്നതെങ്കിൽ അതിലൊന്നും പിഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും. ആവശ്യത്തിനുള്ള വൈറ്റമിൻ സി കുറച്ചെങ്കിലും നമ്മുടെ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ അതാണ് അടുത്തത് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭക്ഷണം. ഇനി അടുത്തത് ത്രിഫലയാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട് തിരിച്ചു ത്രിഫല എന്തിനാണ് കഴിക്കണെന്നുള്ളത്. ഞാൻ ത്രിഫല ആദ്യം കഴിച്ചു തുടങ്ങിയത് എനിക്ക് പീരീഡ്സിന്റെ ടൈമിൽ അതികഠിനമായിട്ടുള്ള വേദനയായിരുന്നു. മിക്ക മാസത്തിലും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നു. പക്ഷെ അമ്മ എനിക്ക് ഒരു ചെറിയ ടീസ്പൂൺ ത്രിഫല അതിനോടൊപ്പം ആ എത്രയാണോ ഒരു ചെറിയ ടീസ്പൂൺ ത്രിഫല എടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ശർക്കര മിക്സ് ചെയ്തിട്ട് എനിക്ക് തരാൻ തുടങ്ങി. ഒരു 3 മന്ത്സ് to 6 മന്ത്സിനുള്ളിൽ എൻ്റെ വേദന ഓൾമോസ്റ്റ് എനിക്ക് നല്ല രീതിയിൽ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വേദനയേ ഉള്ളൂ. അത് മാത്രമല്ല എൻ്റെ PCOD PCOS ശരിക്കും ക്യൂർ ചെയ്യാനായിട്ട് എന്നെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു 3 മന്ത്സ് കഴിച്ചുകൊണ്ടൊന്നും അല്ല അത് വന്നത്. ഏകദേശം ഒരു 1 ഇയർ ഒക്കെ കഴിച്ചതിന് ശേഷം അസാധ്യ ചേഞ്ച് വന്നിട്ടുണ്ട്. ശരിക്കും ആ ഒരു കാര്യം ഹെൽപ്പ് ചെയ്തതിനോടൊപ്പം നമ്മുടെ ബൗൾ സിൻഡ്രോം ഇപ്പോൾ ശരിക്കും എന്താ പറയുന്നത് കോൺസ്റ്റിപ്പേഷനൊക്കെ മിക്കവർക്കും ഉള്ളതാണ്. അപ്പം അങ്ങനെയുള്ളവർ രാത്രി കിടക്കാൻ നേരത്ത് ത്രിഫല ഒരു ചെറിയ ടീസ്പൂൺ ത്രിഫല ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഇനി ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ത്രിഫല മിക്സ് ചെയ്തിട്ട് ത്രിഫലയും കുറച്ച് ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ്. ഇനി കണ്ണിന് ഇപ്പോൾ ത്രിഫല എന്ന് പറഞ്ഞാൽ അതിൽ നെല്ലിക്കയുണ്ട്, അതുകൊണ്ട് തന്നെ മുടിക്കും പിന്നെ കണ്ണിനും വളരെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശരിക്കും ഏജിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയും. കാരണം എൻ്റെ അമ്മ ഇപ്പോൾ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു അമ്മ ഒരു 45 ത്രിഫല കഴിച്ചു തുടങ്ങിയത്. ഇപ്പോൾ അമ്മയ്ക്ക് 75 ആകുന്നു. ശരിക്കും അതിൻ്റെ ഒരു ഇത് അമ്മയ്ക്ക് ശരിക്കും ഉണ്ട്. കാരണം ഇത്രയായിട്ടും അമ്മയുടെ ഹെയർ അങ്ങനെ നരയ്ക്കുമോ അങ്ങനെ വളരെ കുറച്ച് മാത്രമേ നരച്ചിട്ടുള്ളൂ. എന്താ പറയണത് ഈവൻ റിങ്കിൾസോ അങ്ങനെയൊക്കെ വളരെയധികം കുറച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഒരു ഒരു മാജിക്കൽ കാര്യം തന്നെയാണ് ഈ ത്രിഫല എന്ന് പറയണത്. അപ്പം നിങ്ങളത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും എന്തൊക്കെ അവോയ്ഡ് ചെയ്താലും ഞാൻ ഒഴിവാക്കാതെ കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ കഴിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് ഉൾപ്പെടുത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ സ്റ്റിൽ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണ് എൻ്റെ ഇതിലേക്ക് വരുന്നത്, അതെന്തൊക്കെയാണ് എന്നെ ബെനിഫിറ്റ് ചെയ്തത്. എനിക്ക് ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതിന് ശേഷം എൻ്റെ സ്കിന്നാണെങ്കിലും എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഡെയിലിയുള്ള ഒരു ഉണർവാണെങ്കിലും എന്ത് ചെയ്യാനും ഭയങ്കര ആക്ടിവിറ്റി ലെവലാണെങ്കിലും ഒക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കഴിക്കുന്ന എന്താ പറയണത് ഈ ചീത്ത ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ ഫ്രീ റാഡിക്കൽസ് ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്താ പറയണത് ആ ഒരു ഒരു എന്താ നമ്മൾ ഏജ് ആവും തോറും ആ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണത് നല്ലൊരു യൂത്ത്ഫുൾനെസ് അല്ലെങ്കിൽ നമുക്കൊരു എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനൊരു ഇത് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ കുറച്ച് കുറച്ച് നല്ല ഭക്ഷണങ്ങൾ നമ്മൾ നിർബന്ധപൂർവ്വം നമ്മൾ എന്താ പറയണത് ശരിക്കും എന്താണ് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് ഇത് തന്നെ നമ്മൾ കഴിക്കണം. ഒരിക്കലും എന്താ പറയണത് മാറ്റി നിർത്തരുത്, അല്ലാതെ മടി വിചാരിക്കരുത്. എന്തെങ്കിലുമൊക്കെ നട്സായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എസ്പെഷ്യലി സ്ത്രീകൾ ഉൾപ്പെടുത്തുക. അറ്റ്ലീസ്റ്റ് ഇതത്രയും കഴിച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നട്ട്സും പിന്നെ വൈറ്റമിൻ സി നാരങ്ങയുടെ വെള്ളവും മാക്സിമം നിങ്ങൾ കുടിക്കുക. വളരെ നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക നിങ്ങളുടെ ആക്ടിവിറ്റി ലെവലിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എന്താ പറയണത് അത് നിങ്ങൾക്ക് ശരിക്കും അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ കുറേ ആയി പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.